പ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത് അല്ലേ അപ്പം നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോണത് ഒരു എസ് സി ആണ് അപ്പോൾ എസ് ഐ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച് ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നോക്കിയാലോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ദ ലൈഫ് അൻഷുറൻസ് ഫണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആസ് ഓൺ തേർട്ടി വൺ ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഈസ് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അപ്പോൾ ലൈഫ് അഷുറൻസ് ഫണ്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി ിയുടെ ലൈഫ് എൻഷുറൻസ് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻട്രീം ബോണസ് പേയ്ഡ് ഡ്യൂറിങ് പീരീഡ് വാസ് വൺ ലാഖ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഒരു ബോണസ് പേ ചെയ്തിരിക്കുന്നത് വൺ ലാഖ് ഫോർട്ടി എയ്റ്റ് തൗസൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ ആക്ച്വറിയൽ വാല്യുവേഷൻ പ്രകാരമുള്ള ലൈബിലിറ്റി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് സെവൻറ്റി ഫോർ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് വാലുവേഷൻ പിരീഡ് അപ്പോൾ പ്രീവിയസ് വാലുവേഷൻ പീരീഡിൽ നിന്ന് നമുക്ക് സർപ്ലസ് വരെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് എത്രയാണ് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി പ്രപ്പോസ് ടു കാരി ഫോർവേഡ് നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് അപ്പോൾ ഒരു നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഡയറക്ടേഴ്സ് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആൻഡ് ടു ഡിവൈഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ പോളിസി ഹോൾഡേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് വൺ എസ് ടു ടെൻ അത് കഴിഞ്ഞിട്ട് ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് ഷെയർ ഹോൾഡേഴ്സിനും പോളിസി ഹോൾഡേഴ്സിനും വൺ എസ് ടു ടെൻ എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആയല്ലോ അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്ര ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത് ഇനി എന്താണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ് ഷോ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പീരീഡ് ഈ ഒരു വാലുവേഷൻ പീരീഡിലേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം ഡിസ്ട്രിബ്യൂട്ടേഷൻ ഓഫ് സർപ്ലസ് കിട്ടിയിട്ടുള്ള സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയാണ് നമ്മൾ ചെയ്യാനായിട്ടുള്ളത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് വൺ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ആണല്ലേ നമുക്ക് നോർമൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റൊക്കെ അറിയാം ലൈബിലിറ്റി മസറ്റ്സ് ഒക്കെയാണ് വരണത് പക്ഷേ വാലുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എന്തൊക്കെയാണ് വരുന്നത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ നമ്മൾ എഴുതാറുള്ള പോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ് ടു നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറീസ് വാല്യുവേഷൻ ആക്ച്വറീസ് വാല്യുവേഷൻ പറഞ്ഞിട്ടുള്ള നെറ്റ് ലയബിലിറ്റി അതുപോലെ ഇപ്പഴത്തെ എന്താണ് ലൈഫ് ആഷുറൻസ് ഫണ്ട് എത്രയാണോ അത് ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു ഐറ്റവും എന്തിൽ വരില്ല ഇതിൽ വരില്ല ആകെ രണ്ടേ രണ്ടായിട്ടാണ് വരിക ഏതാണ് നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറീസ് വാല്യുവേഷനും ലൈഫ് ആഷുറൻസ് ഫണ്ടും എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ കമ്പയർ ചെയ്യുക അപ്പം നമുക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ട് ഒന്നില്ലെങ്കിൽ എന്ത് കിട്ടും സർപ്ലസ് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും ഡെഫിഷ്യൻസി ിട്ടും ഇത്രേ ഉള്ളൂ ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലെ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ചെയ്താലോ അപ്പം നമ്മുടെ ക്വസ്റ്റനിലെ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഓരോ ഐറ്റംസ് ഉള്ളൂ അല്ലേ ഇവിടെ നെറ്റ് ലൈബിലിറ്റി ഉണ്ട് നെറ്റ് ലൈബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാലുവേഷൻ ഫുള്ളായിട്ട് ചെയ്താട്ടോ നിങ്ങൾ അപ്പം നെറ്റ് ലൈബിലിറ്റി ഉണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ അല്ലേ അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം നോക്കോ എത്രയാണ് നമ്മുടെ നെറ്റ് ലൈബിലിറ്റി വരുന്നത് ആക്ച്വറിയൽ വാലുവേഷൻ പറഞ്ഞിട്ടുള്ള നെറ്റ് ലയബിലിറ്റി എത്രയാണ് സെവൻറ്റി ഫോർ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് അല്ലേ അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തി സെവൻറ്റി ഫോർ ലാക്ക് ക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നീതി നെക്സ്റ്റ് ലൈഫ് അഷ്വറൻസ് ഫണ്ട് ആണ് വേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ട് തന്നിട്ടില്ലേ ലൈഫ് എൻഷുറൻസ് ഫണ്ട് തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയിറ്റ് തൗസൻഡ് ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് എഴുതാണ് നമ്മുടെ എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയിറ്റ് തൗസൻഡ് എന്നുള്ളത് എഴുതാണ് കേട്ടോ ഇനിയിപ്പോൾ ക്വസ്റ്റിൻ ക്ലിയർ ആയില്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കാരണം ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ അപ്പോൾ ആകെ രണ്ട് ഐറ്റംസേ ഉള്ളൂ നെറ്റ് ലയബിലിറ്റിയും ഉണ്ട് ലൈഫ് എൻഷുറൻസ് ഫണ്ടും ഉണ്ട് ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിനു തന്നിട്ടുണ്ട് അതെഴുതി അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കും അല്ലേ സർപ്ലസ് ആണ് കാരണം ലൈഫ് ഇൻഷുറൻസ് ഫണ്ടാണ് കൂടുതൽ വരുന്നത് അപ്പം നമ്മുടെ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ് സർപ്ലസ് അല്ലേ അപ്പം നമുക്ക് സർപ്ലസ് എത്രയാണ് കിട്ടാം സർപ്ലസ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഒരു എയ്റ്റി സിക്സ് ഫോർട്ടി എയ്റ്റ് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ നിന്ന് ഇവിടെ എത്രയാണ് സെവൻറ്റി ഫോർ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ലെസ് ചെയ്താൽ മതി അപ്പം നമുക്ക് എത്രയാണ് കിട്ടാം ട്വൽവ് ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് അല്ലേ ട്വൽ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സർപ്ലസ് എന്ന് പറയുന്നത് ഓക്കെ ആയില്ലേ ബാലൻസ് എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ രണ്ടടുത്തും എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന് എഴുതാം നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആയില്ലേ അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള വാലുവേഷൻ ബാലൻസ് ഷീറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ വാലുവേഷൻ പിരീഡ് ഇനി ഈ ഒരു വാലുവേഷൻ പീരീഡിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഓക്കെ അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതാറുള്ള പോലെ തന്നെ എഴുതാം ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സർപ്ലസ് ഇട്ടാൽ നമ്മൾ വാലുവേഷൻ ബാലൻസ് ഷീറ്റിൽ കണ്ടു സർപ്ലസ് ആണ് അത് നമ്മൾ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ ഓക്കെ അല്ലേ ഇനി നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണാനായിട്ട് പോകണം നെറ്റ് പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ട ഐറ്റം എന്താണ് നമ്മൾ വാലുവേഷൻ ബാലൻസ് ഷീറ്റിലെ ഏത് സർപ്ലസ് ആണോ കണ്ടുവച്ചിരിക്കണത് ആ സർപ്ലസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ സർപ്ലസ് ആസ് പെർ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഏത് സർപ്ലസ് ആണോ കണ്ടിരിക്കണത് ആ ബാ ആ സർപ്ലസ് ആണ് എടുക്കുക അത് അപ്പോൾ എത്രയാണ് ട്വൽവ് ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ആണ് നമ്മൾ എഴുതി ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നറിയും നമുക്ക് ബോണസ് കിട്ടിയിട്ടുണ്ട് അല്ലേ അല്ലേ സോറി നമ്മൾ ബോണസ് കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ ഇൻട്രീം ബോണസ് പേ ഡ്യൂറിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് പേ ചെയ്തിട്ടുണ്ട് ആ പേ ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇൻട്രീം സർ ഇൻട്രീം ബോണസ് ഇൻട്രീം ബോണസ് എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അല്ലേ ആ വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു ട്വൽ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡിൻ്റെ കൂടെ വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ആണ് കിട്ടുക ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം നമുക്ക് സർപ്ലസ് സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയറിലെ സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ എത്രയാണ് സർപ്ലസ് ബ്രോഡ് ഫോർഡ് ഫോർവേഡ് ചെയ്തത് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അല്ലേ നമ്മൾ സർപ്ലസ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിലെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്ത് കളയണം ലെസ് ചെയ്ത് കളയണം പ്രീവിയസ് ഇയർലി അല്ലേ നമുക്ക് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം നമ്മൾ സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ആ ഒരു ബ്രോഡ് ഫോർവേഡ് ചെയ്ത സർപ്ലസ് എത്രയാണ് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ആ എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് എന്ത് ചെയ്യും ഈ ഒരു തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ചെയ്യുന്നു ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടാം ഫൈവ് ലാക്ക് ട്വൻറ്റി വൺ തൗസൻഡ് ആണ് കിട്ടുക ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫോർ ദ പിരീഡ് അപ്പോൾ ആ ഒരു പീരീഡിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് ലാക്ക് ട്വൻ്റി വൺ തൗസൻഡ് ആണ് ചെയ്തത് മനസ്സിലായില്ലേ അതായത് നമ്മൾ വാലുവേഷൻ ബാലൻസ് ഷീറ്റിൽ നമുക്കൊരു സർപ്ലസ് കിട്ടും ആ ഒരു സർപ്ലസ് ആദ്യം തന്നെ എഴുതും അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സോറി നമ്മൾ പേ ചെയ്തിരിക്കുന്ന ഒരു ബോണസ് ഉണ്ട് ആ ബോണസിന് നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും പിന്നെ നമുക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്ത പ്രീവിയസ് ഇയറിലെ ഒരു സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പ്രീവിയസ് ഇയറിലല്ലേ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിനെ ലെസ് ചെയ്തു അതിനെ ലെസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഫോർ ദ പിരീഡ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ലാക്ക് ട്വൻ്റി വൺ തൗസൻഡ് ഓക്കെ ആയില്ലേ അപ്പം നമ്മൾ നെറ്റ് പ്രോഫിറ്റും ഫൈൻഡ് ഔട്ട് ചെയ്തു ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ അപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് കണ്ടുപിടിച്ചു നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു ഇനി നമ്മളോട് ലാസ്റ്റായിട്ട് എന്തുകൂടിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് അല്ലേ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ആണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് കാണുന്നതിന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വരയ്ക്കുക സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഷുറൻസിൻ്റെ ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസിൻ്റെയും പിന്നെ വാലുവേഷൻ ബാലൻസ് ചെയ്താണ് വരിക അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താണ് എടുക്കേണ്ടത് ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ എടുക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു പ്രോഫിറ്റ് എടുക്കുമല്ലേ ഫൈവ് ലാക്ക് ട്വൻ്റി വൺ തൗസൻഡ് അതല്ല അത് ആ ഒരു പീരീഡിലെ പ്രോഫിറ്റാണ് അല്ലേ നമ്മൾ ശരിക്കും എടുക്കേണ്ടത് ഏതാണ് ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് നമ്മുടെ ഈ തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഇല്ലേ അതായത് നമ്മൾ സർപ്ലസ് ലെസ് ചെയ്യുന്നതിന് ഒരു വാല്യൂ ആണ് നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ട് എടുക്കുക എത്രയാണ് തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് ഇനിയും നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യുക ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷനോ സർപ്ലസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഫുൾ ലെസ് ആണ് കേട്ടോ ചെയ്യണേ എല്ലാതും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാം നമ്മൾ ലെസ് ചെയ്യാനായിട്ടാണ് പോണത് പക്ഷേ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും ബോണസ് ആഡ് ചെയ്യും സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ലെസ് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ആ വേരിയബിൾ ചെയ്യുന്നു നമ്മൾ എന്താണ് ലെസ് ചെയ്യാനായിട്ട് പോണേ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു പറഞ്ഞൂല്ലേ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞില്ലേ ഇതേ ദ ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി പ്രൊപ്പോസ് ടു ക്യാരി ഫോർവേഡ് നയൻ ലാഖ് തേർട്ടി വൺ തൗസൻഡ് അപ്പോൾ ഒരു പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡിൻ്റെ അത് നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം കാരണം അത് ക്യാരി ഫോർവേഡ് ഫോർവേഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിനോ ഒന്നും ഇപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് പ്രോഫിറ്റ് ടു ബി ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആ ഒരു പ്രോഫിറ്റിനെ എന്ത് ചെയ്യാം ലെസ് ചെയ്ത് കളയുക അപ്പോൾ നയൻ ലാഖ് തേർട്ടി വൺ തൗസൻഡ് അപ്പോൾ ഈ ഒരു ലാക്ക് സെവൻറ്റി വൺ തൗസൻ്റ് നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് കിട്ടാം ഓക്കെ ആയില്ലേ ഇനി നമ്മൾ എന്ത് കൂടി ലെസ് ചെയ്യണം നമ്മുടെ ഷെയർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ അതായത് ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ നമ്മൾ ലെസ് ചെയ്യണം ഷെയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണല്ലോ ഉള്ളത് ഇപ്പം നമ്മൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡാണ് ആ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഇൻറ്റു നമുക്ക് റേഷ്യോ പറഞ്ഞിട്ടുണ്ട് അല്ലേ റേഷ്യോ എത്രയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പോളിസി ഹോൾഡേഴ്സിൻ്റെയും വൺ ഇൻസ്റ്റു ടെൻ റേഷ്യോ ആണ് അപ്പോൾ വൺ ബൈ ലെവൻ വരും എങ്ങനെയാണ് ലെവൻ വന്നതെന്ന് അറിയാലോ വൺ പ്ലസ് ടെൻ ചെയ്യുമ്പോൾ ലെവൻ ആണ് അപ്പോൾ നമ്മൾ വൺ ബൈ ലെവൻ ചെയ്യണം അപ്പോൾ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഇൻറ്റു വൺ ബൈ ലെവൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി തൗസൻഡ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക അതും ലെസ് ചെയ്യുക അത് ലെസ് ചെയ്യുമ്പോൾ എത്രയാണ് ഫോർ ലാക്ക് ആണ് കിട്ടണേ അല്ലേ ഇനി എന്താണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ലെസ് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഇൻട്രീം ബോണസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് അല്ലേ ആ പേ ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം ലെസ് ചെയ്യണം എമൗണ്ട് ഓൾറെഡി പെയ്ഡ് നമ്മൾ ആദ്യം തന്നെ ബോണസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പേ ചെയ്ത എമൗണ്ട് കൂടി ലെസ് ചെയ്യുക വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ലാസ്റ്റ് നമുക്ക് ഫോർ ലാക്ക് വൺ ലാക്ക് ഫോർട്ടി എയിറ്റ് തൗസൻഡ് പറക്കുമ്പോൾ എത്ര കിട്ടും ഫൈവ് ലാക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് കിട്ടും അതാണ് എന്തെന്ന് പറയണത് പോളിസി ഹോൾഡേഴ്സിന് ഇപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ ആയില്ലേ പോളിസി ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് ഓഫ് പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് ഈ ഒരു ടു ലാക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ടോ ഫോർ ലാക്ക് ആണ് ഓക്കെ ആയില്ലേ മനസ്സിലായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസിന് നമ്മൾ ആദ്യം ടോട്ടൽ പ്രോഫിറ്റ് എടുക്കണം അതിൽ നിന്ന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട പ്രോഫിറ്റ് നമുക്കറിയാം അത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ ആ പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ലെസ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഷെയർ ഷെയർ ഹോൾഡേഴ്സ് കാണുക അത് ലെസ് ചെയ്യുക പിന്നെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ബോണസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബോണസും ലെസ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും പോളിസി കിട്ടും ഓക്കെ ആയില്ലേ അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാലൻസ് ഷീറ്റും നെറ്റ് പ്രോഫിറ്റ് ഫോർ വാല്യൂഷൻ പീരീഡും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഒക്കെ എങ്ങനെയാ കാണുകയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു വട്ടം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്ന് വരില്ല നിങ്ങൾ എന്ത് ചെയ്യുക കേക്ക് മാത്രം ചെയ്യരുത് ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യട്ടോ